മുൻഎംപിയും നടനുമായ ഇന്നസെന്റ് ഇപ്പോൾ ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 ദിവസം മുമ്പാണ് അദ്ദേഹം ഇവിടെ ചികിത്സയ്ക്കായി എത്തിയത്. അദ്ദേഹത്തിന്റെ ചില ശാരീരിക വിഷമതകൾ മൂലമാണ് ഇവിടെ ചികിത്സയ്ക്ക് എത്തിയത്. പക്ഷേ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ലേക് ഷോർ നെട്ടൂരിലെ ഈ ലേക് ഷോർ ആശുപത്രിയിലാണ് അദ്ദേഹം ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ പുരോഗതിയുണ്ട്, ആരോഗ്യനിലയ്ക്ക് ഇപ്പോൾ നേരിയ പുരോഗതിയുണ്ട് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വെന്റിലേറ്ററിൽ അദ്ദേഹത്തിനെ സൂക്ഷിക്കുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് നേരത്തെ 2 തവണ കോവിഡ് ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശക്തി അദ്ദേഹത്തിന് വളരെ കുറവാണ്. ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ വെന്റിലേറ്ററിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ വി പി ഗംഗാധരൻ്റെ ചികിത്സയിലാണ്, മേൽനോട്ടത്തിലുള്ള ചികിത്സയിലാണ് അദ്ദേഹം ഇവിടെ ഇപ്പോൾ തുടരുന്നത്. അദ്ദേഹം നേരത്തെ അർബുദം ബാധിതനായി ഇവിടെ തന്നെയായിരുന്നു ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അർബുദത്തിൻ്റെതായ ചില വിഷമതകൾ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ന്യൂമോണിയോ ബാധിച്ചാണ് ഈ ആരോഗ്യം വളരെയധികം പ്രശ്നത്തിലേക്ക് പോയത്. ക്യാൻസർ രോഗത്തെ തൻ്റെ ഇച്ഛാശക്തിയോടെ നേരിട്ട വ്യക്തിയായിട്ടാണ് നടൻ ഇന്നസെൻറ്റിനെ അറിയപ്പെടുന്നത് തന്നെ. ക്യാൻസർ വാർഡിലെ ചിരി എന്നതുൾപ്പെടെയുള്ള പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എം പി ആയപ്പോൾ പാർട്ടിക്ക് 4 വോട്ട് പിടിക്കാനല്ല താൻ ശ്രമിച്ചതെന്നും 5 ക്യാൻസർ പരിശോധനാ സംവിധാനങ്ങൾ സ്ഥാപിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്കമാലി, ചാലക്കുടി, ആലുവ, പെരുമ്പാവൂർ എന്നീ 5 സ്ഥലങ്ങളിൽ മാമോഗ്രാം ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ അദ്ദേഹം എപ്പോഴും ഈ ക്യാൻസർ ബാധിതർക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ആളാണ്. അവർക്ക് വേണ്ടുന്ന ധൈര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ എന്തായാലും പുറത്തു വന്ന വിവരം അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ലേക് ഷോർ ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയ്ക്ക് ഇപ്പോൾ മാറ്റമുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഗുരുതരാവസ്ഥയിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എത്രയും വേഗം തന്നെ രോഗമുക്തനാകും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തെ കാണുവാൻ നിരവധി സിനിമ അണിയറ പ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ട ചികിത്സ, ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഇപ്പോൾ ഒരു പുരോഗതി ഉണ്ടാക്കിയിരിക്കുകയാണ്. അദ്ദേഹം മരുന്നുകളോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അവർ ഈ ബന്ധുക്കൾ ഇതുവരെ ഈ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുവാനുള്ള അനുമതി നൽകിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് തന്നെ ആശുപത്രി അധികൃതർ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയേനെ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ ടി വി.